പേര് ടെസ്സ രാജു വിദ്യാർത്ഥി ഞാൻ പഠിക്കുന്നത് സെക്കൻഡ് സ്റ്റാൻഡേർഡിലാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ആദത്തിന്റെയും ഹവയുടെയും കഥയാണ് ആദവും ഹവയും എവിടെ താമസിക്കുന്ന കൂട്ടുകാർക്കറിയാമോ അവർ താമസിക്കുന്നത് ഏദൻ തോട്ടത്തിലാണ് ഏദൻ തോട്ടത്തിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു പഴങ്ങൾ പൂക്കൾ ചെടികൾ അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു അപ്പോ ദൈവം പറഞ്ഞു നിങ്ങൾ എല്ലാ പഴങ്ങളും കഴിച്ചോ പക്ഷേ ഏദൻ തോട്ടത്തിലെ നടുവിലിരിക്കുന്ന നന്മ തിന്മയുടെ വൃക്ഷത്തിന്റെ പഴം മാത്രം കഴിക്കുന്നു പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്ത് പറ്റി അവര് സമ്മതിച്ചു അപ്പോ ഒരു ദിവസം ആദം പുറത്തു പോയിക്കായിരുന്നു ഹവ ഒറ്റയ്ക്കായിരുന്നു ആ സമയത്ത് നമ്മുടെ ആ ദുഷ്ടനായ ആ സാത്താൻ എന്ത് ചെയ്തു ഹവയുടെ അടുത്തേക്ക് ഒരു പാമ്പിന്റെ രൂപത്തിൽ വന്നു അപ്പോ ഹവയോട് ചോദിച്ചു സുഖമല്ലേ ആദം ഇവിടെ പോയി ഒറ്റയ്ക്കാണോ അപ്പോ നമ്മുടെ ഹവ പറഞ്ഞു ആദം പുറത്തു പോയിക്കാണെന്ന് പറഞ്ഞു നീ വെള്ളം കഴിച്ചിരുന്നോ ഇല്ലാന്ന് പറഞ്ഞു നീ ആ പഴം നോക്കി എന്തൊരു ഭംഗിയാണ് നമുക്ക് ആ പഴം കഴിച്ചാലോ അപ്പൊ ഹവ പറഞ്ഞു ഞാൻ ആ പഴം കഴിക്കില്ല എന്നോട് ദൈവം പറഞ്ഞിട്ടുണ്ട് ആ പഴം കഴിക്കണമെങ്കിൽ ഞാൻ മരിച്ചു പോകുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ നമ്മുടെ സാത്താൻ പറഞ്ഞു ഞാൻ ആ പഴം പറിച്ചു തരാം നീ കഴിക്കണ്ട നീ കൈ പിടിച്ചാ മതി അപ്പോ സാത്താൻ ആ പഴം പറിച്ചിട്ട് ഹവയുടെ കയ്യിൽ കൊടുത്തു അപ്പോ നമ്മുടെ ഹവയ്ക്ക് പിടിച്ചിട്ട് എന്തൊക്കെ ഭയങ്കര കുതിയായി അപ്പൊ നമ്മുടെ സാത്താൻ പറഞ്ഞിരുന്നു കുറച്ച് കഴിച്ച കുഴപ്പമില്ല നീ മൊത്തം കഴിച്ചാണ് നീ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞിരുന്നു അപ്പൊ ആ ഹവ കുറച്ചു കഴിച്ചു കുറച്ചും കൂടിയും കഴിച്ചു അപ്പൊ അവൾക്ക് വഞ്ചിഷ്ടം അവൾ കുറച്ചും കൂടിയും കഴിച്ചു എന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോ ആദവും വന്നിട്ട് ആദത്തിനും കൊടുത്തിരുന്നു അപ്പൊ കുറച്ചു നേരം കഴിഞ്ഞപ്പോ അവർക്ക് എന്ത് മനസ്സിലായി ആ ദുഷ്ടനായ സാത്താൻ ഞങ്ങളെ ചതിച്ചതാണെന്ന് മനസ്സിലായി അപ്പോ കുറച്ചും കൂടി സമയമായപ്പോ നമ്മുടെ ദൈവം വൈകുന്നേരത്തേക്കും വന്നിരുന്നു അപ്പൊ ആദം ഹവാന്ന് വിളിച്ചു ആദം ഹവയും വന്നില്ല അപ്പൊ ദൈവത്തിന് മനസ്സിലായി അവരാ നന്മ തിന്മയുടെ ദൃശ്യത്തിന്റെ പണം കഴിച്ചെന്ന് മനസ്സിലായി പിന്നെ ഒരു പ്രാവശ്യം കൂടി ദൈവം വിളിച്ചപ്പോ അവര് വന്നു അപ്പോ ആദ്യം നമ്മുടെ ആദത്തിനോട് ചോദിച്ചു നീ എന്തിനാണ് ആ പഴം കഴിച്ചെന്ന് ചോദിച്ചു അപ്പൊ ആദം പറഞ്ഞു എനിക്ക് ഹവ തന്നതാണെന്ന് പറഞ്ഞു ഹവയോട് ചോദിച്ചപ്പോ ഹവ പറഞ്ഞു എനിക്ക് സാത്താനാണ് തന്നതെന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ ദൈവത്തിന് ഭയങ്കര സങ്കടമായി അപ്പൊ ദൈവം അവർക്ക് ശിക്ഷ കൊടുക്കാന്ന് വിചാരിച്ച് അവരുടെ ശിക്ഷ എന്തായിരുന്നു ഏതും തോട്ടിന്ന് പുറത്താവുമായിരുന്നു അപ്പോ ഇതിൽ നമുക്ക് എന്താ മനസ്സിലായത് സാത്താൻ കൊച്ചു കൊച്ചു കുറുമ്പുകൾ കാണിക്കാൻ പറയുമ്പോ നമ്മൾ അതൊന്നും കേൾക്കരുത് നമ്മൾ ദൈവത്തിന്റെ കുഞ്ഞു മക്കളായി വളരണം.